ഹലോ ഗൈസ്, പുളിയാനം പൊളിച്ചൊരു കാര്യം ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാം ചേർക്കും ഒരു കീഴ് ചോദം. അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെയും നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഗൈസ്. യെസ്, അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റും ജി ടി ഫൈവിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു സീരീസാണ്, 5th 6th ഒരു സീരീസാണ് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, ആദ്യം തന്നെ നമ്മുടെ ആട്ടുകുട്ടികൾ കിടന്ന് കരയാണല്ലോ ഗൈസ്. നമുക്ക് ആ വിറ്റകൾക്ക് വേഗം തീറ്റ കൊടുക്കാം ഗൈസ്. ഓക്കെ, തീറ്റ കൊടുത്തല്ലേ. അപ്പോൾ ഗൈസ് വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് നമ്മൾ നെതറിലേക്ക് പോകുന്ന ഒരു എപ്പിസോഡാണ്. ഓക്കെ, നെതറിൽ പോയിട്ട് തിരിച്ച് എന്താണിത് വെള്ളമില്ലല്ലോ. നെതറിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയെന്നറിയില്ല, കാരണം അവിടെ ഭയങ്കര ഡേഞ്ചറസ് ആണെന്നാണ് പറയണേ. അതെ, പോണത് തന്നെ അത്രയും സേഫ് അല്ല ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെതറിൽ പോയിട്ട് നമുക്കൊരു ഐറ്റം കിട്ടാണ്ടായിരുന്നു. ആ ഒരു ഐറ്റം എടുക്കാൻ പറ്റുമെന്ന് അറിയാനാണ് നമ്മൾ നെതറിൽ പോണത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ഒരു ഇതും കൂടി ഉണ്ട്. ഓക്കെ, അത് എക്സ്പ്ലോർ ചെയ്യലും രണ്ടും കൂടി നടക്കാമെന്നറിയില്ല, എന്തുണ്ടാവുമെന്ന് അറിയില്ല. ചിലപ്പോൾ പണി കിട്ടാം, യെസ് ചിലപ്പോൾ ചാവാം. അപ്പോൾ നമ്മൾ അത്രയും സൂക്ഷിച്ചാണ് നമ്മൾ ചെയ്യാൻ നോക്കണത്. ഓക്കെ, അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു, സൂക്ഷിച്ച് പോയാൽ മതി, അവിടെ ചാവാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് തന്നെ പോകുന്നുള്ളൂ. ഓക്കെ, ഇല്ലേ പിന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡേഞ്ചറസ് ആണ്. യാ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീറ്റൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് വീറ്റ് ഇവിടെ നടാം. അപ്പോൾ കുറേ പേര് പറഞ്ഞ പിന്നെ നമ്മുടെ കമൻറ്റ് ചെയ്യുന്ന അമ്മച്ചമാർക്ക് ആദ്യം തന്നെ സ്പെഷ്യൽ താങ്ക്സ്. അവർക്ക് താങ്ക്സ് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങുള്ളൂ. കാരണം ഒരുപാട് ടെക്നിക്സും ഒരുപാട് ഐഡിയാസൊക്കെ കമൻറ്റ് വഴി അറിയിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഓക്കെ, ഞാൻ പറയല്ലേ എന്നും പറയുന്നതല്ല, വി ആർ സ്റ്റിൽ ന്യൂബ്. പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് നീ ബിഗ് ന്യൂബാണെന്നൊക്കെ കമൻറ്റ് ചെയ്ത് പോകാറുണ്ട്. അവർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ന്യൂബാണ്. ഓക്കെ, ഞാനത് വീഡിയോയിൽ പറയുന്നുണ്ട്, പിന്നെ അത് കേൾക്കാണ്ട് വെറുതെ വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കരുത്. നമ്മൾ ന്യൂബാന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ നട്ടിട്ടുണ്ട്. എന്തായാലും നമ്മളിതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പണി പാടുന്ന കാര്യം അറിയാം. പിന്നെ നമ്മൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മീൻ എന്തെങ്കിലും കൊടുക്കണമെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു മീനൊന്നും കൊടുക്കാറില്ല ആക്ച്വലി. യെസ്, അപ്പോൾ ഓക്കെ മീൻ കൊടുക്കണ്ട. പിന്നെ ഗൈസ് ഒരു സാധനമുണ്ട്, നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ടായി, ഞാൻ കാണിച്ചുതരാം. കുറേ പേര് പറഞ്ഞു അണ്ടർഗ്രൗണ്ട് ഹൗസ് ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്ത് ബ്രോ എന്ന് പറഞ്ഞു. എന്താണ് ഗൈസ് ഈ ആടുകൾ ഒടുക്കാത്ത സൗണ്ടാണല്ലോ. എല്ലാവർക്കും തീറ്റ കൊടുക്കട്ടെ. വാടേ വാടേ, ആരെങ്കിലും കിട്ടാത്തണ്ടാ, കിട്ടാത്തൊരു വാ, കിട്ടാത്തൊരു വാ, കിട്ടിയാ കിട്ടിയാ, അടിപൊളി. എല്ലാണോ എടുക്കാത്ത കരച്ചിലാണ് ഗൈസ്. ഏതൊരു ചെറിയ കുട്ടീനാണല്ലോ. ചെറിയ കുട്ടി ഉണ്ടായിട്ടുണ്ട് കേട്ടാ, അങ്ങനെ കാണാല്ല. വാ 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 വാ, ചെറിയ പിള്ളേർ മുഖ്യം പിടിക്കില്ലേ പിന്നല്ല. ഓക്കെ, മാർക്ക് എല്ലാവരും മാർക്ക്, എല്ലാവരും മാർക്ക്. ഏടാ ആ സാർ, ഏയ് ഞാൻ ലോക്കായതിനുള്ളില് ബെസ്റ്റ്. ഗൈസ് അപ്പോൾ അണ്ടർഗ്രൗണ്ട് റൂം നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് കുറേ മച്ചന്മാർ പറഞ്ഞായിരുന്നു അണ്ടർഗ്രൗണ്ട് റൂം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ദേവി തട്ടട, യെസ് നമ്മളിപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഈ ഒരു റൂം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇത് ചുമ്മാ ഡെക്കറേഷന് വേണ്ടിയാണ്. ഇത് നമ്മൾ ലീഫ് കട്ട് ചെയ്തിരിക്കില്ലേ നമ്മുടെ മൃഗത്തിൻ്റെ മേളിൽ നിന്ന് എടുക്കണ പോലെ, അതുപോലെ കട്ട് ചെയ്തെടുത്താണ്. ഇത് മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് മൊത്തം മരത്തിലുണ്ടാക്കിയതാണ്. ഇത് ഞാൻ ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടി സെറ്റാക്കിയതാണ്. ഇവിടെ നമ്മുടെ ലേറ്റാണ്, പക്ഷേ ഇത് അത്ര എഫക്റ്റീവ് അല്ല, ഇങ്ങനത്തെ ലേറ്റാണ് വെച്ചാണ്. പിന്നെ ഇവിടെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ബെഡ്. ഇതൊക്കെ ചുമ്മാ ഡെക്കറേഷനാണ്. ഓക്കെ, ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ഉണ്ട് എങ്ങനെ റൂം ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. അത് കണ്ടിട്ടാണ് ഞാൻ ചെയ്തത്, അല്ലാണ്ട് സ്വന്തമായിട്ടൊന്നുമല്ല. അപ്പോൾ എനിക്ക് ആ ഒരു ഐഡിയ അവിടെ നിന്നാണ് കിട്ടിയത് യൂട്യൂബിൽ നിന്ന്. എന്തായാലും നമ്മൾ ഇത്രയും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ റൂം സെറ്റാക്കി. നമുക്ക് ഇവിടെ ആണെങ്കിൽ കിടന്നുറങ്ങാവുന്നതാണ്. ഓക്കെ, നമ്മൾ റീസ്പോൺ പോയി സെറ്റാക്കി. പിന്നെ ഇവിടെ റൂം, ഇവിടെ ചെറിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് കാര്യങ്ങളാണ്. പിന്നെ ആൾക്കാർ പറഞ്ഞായിരുന്നു ഓട്ടോമാറ്റിക് എന്തോ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
അവൻ നെതറിൽ പോവാണെങ്കിൽ ഗൈസ് നമ്മൾ നെതറിൽ പോകണ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട്. അതായത് നെതറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നെതർ. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്കറിയാം, അതോ എനിക്കറിയാം. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെതറിൽ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഗൈസ്. നെതറിലേക്ക് ചുമ്മാ അങ്ങോട്ട് കയറി പോകാനൊന്നും പാടില്ല. ഒരു കാര്യം നോക്കട്ടെ, പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കണം. പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കാൻ രണ്ട് ഓക്ക് പ്ലാന്റ് ആണ് വേണ്ടത്. ഓക്ക് പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്ക് പ്ലാന്റ്സ് രണ്ടെണ്ണം മതി എന്നാണ് പറയണോ. ഇത് വെച്ചെന്തോ മച്ചാമാര് പറയുണ്ടായി. എന്താ പറയാ, ഇതല്ലേ ഓക്ക് പ്ലാന്റ് ഒക്കെ ഫുള്ള് വീട് പണിയെടുത്തിട്ട് കഴിഞ്ഞു വെച്ച്. ഓ ഇതാണ് ഓക്ക് പ്ലാന്റ്. ഓക്ക് പ്ലാന്റ് ഇല്ലേ, ആയി പൊളിച്ച്. അതെ ഓക്ക് ലോഗ് ഉണ്ട് വെയ്സ്. ഓക്ക് ലോഗ് വെച്ചിട്ട് കുറച്ച് ഓക്ക് പ്ലാന്റ് ഉണ്ട് അവിടെ. എന്താണ് എന്താണ് ഇവര് പറയണത്? ഓ ആ നമുക്ക് തേങ്ങത് ഇവിടെ എടുക്കണമായിരുന്നു. യെസ് അപ്പോൾ മച്ചാന്മാരൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഗോൾഡിൻ്റെ എന്തെങ്കിലും ഐറ്റിട്ട് പോകണമെന്നാണ് യെസ് പറയണത്. യെസ് അപ്പോൾ ഗോൾഡിൻ്റെ ഐറ്റം എന്ന് പറയാനായിട്ട് നമ്മുടെ പ്ലാന് കുറേ ഉണ്ട് യെസ്. നമ്മൾ ഗോൾഡിൻ്റെ ഐറ്റം എന്ന് പറയാനായിട്ടാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അധികം ഒന്നും ഇല്ല. ഓക്കെ നമ്മളപ്പോൾ കുറേ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് യെസ്. യെസ് രണ്ടെണ്ണം എടുക്കുക, രണ്ടെണ്ണം വേണ്ടി വരുന്നതാണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല. കുറേ പേര് പറഞ്ഞു ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക് ഡോർ ഉണ്ടാക്കാൻ വേണ്ടി കുറേ പേരെ കമൻറ്റ് ചെയ്യണു. നമ്മളപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഗോൾഡൻ ഐറ്റംസ് ഇട്ടിട്ട് പോകണമെന്നാണ് വെച്ച്. എന്താണ് വെച്ച് വർക്കാവില്ലല്ലോ, എനിക്കറിയില്ല കേട്ടോ. കുറേ പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം വെച്ചത്. പ്രഷർ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഓളേ എട്ടടാ, എന്താണിത്, തേങ്ങത്. ഓക്കെ നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, രണ്ടെണ്ണം കൂടി ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് ഡോർ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ തുറക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും, അടിപൊളി. രണ്ടെണ്ണം അല്ല, ഒരെണ്ണം കൂടി ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ അത് അടിപൊളി ഒരു സംഭവമാണ്. നമുക്ക് മൈനിങ് ചെയ്യാം അതിന് മുമ്പ്. ഞാൻ പറഞ്ഞ പോലെ ഇത് വർക്കാവില്ല. ഓക്കെ ഇതെന്താണിത്, ഡോറിൻ്റെ അവിടെ ഉണ്ടായിരിക്കും ഗൈസ്. ഓക്കെ അങ്ങോട്ട് മാത്രമേ തുറക്കുള്ളൂ. ആ ഹോക്ക് പ്ലാന്റ്. ഓക്കെ അപ്പോൾ ഗൈസ് ഈ ചെസ്റ്റ് നമ്മളിവിടെ നിന്ന് പൊളിച്ചു കൊണ്ടുപോകണം. കാരണം അയ്യോ അത് ശരി, ഞാനിത് വീണ്ടും ഉള്ളിൽ വെച്ചാ. നമ്മളീ ചെസ്റ്റ് പൊളിച്ചിട്ട് അടിയിലോട്ട് വയ്ക്കാൻ പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് ഗോൾഡിൻ്റെ സംഭവം ഇട്ടിട്ട് വേണം നമ്മൾ പോവാൻ. ഓക്കെ നമ്മൾ ഇതിപ്പോൾ എവിടെ സെറ്റ് ചെയ്യാം, ചെസ്റ്റ് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്തേക്കാം. ഓക്കെ ഇനി കയറണത് അങ്ങോട്ട് കയറട്ടെ, എല്ലാം അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഗൈസ്. ഓക്കെ ഷിഫ്റ്റ് അമർത്തി കഴിഞ്ഞാൽ പൊളി പൊളി. കുറേ പേര് എനിക്ക് പറഞ്ഞാണ് നമ്മൾ ഷിഫ്റ്റ് അമർത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ജസ്റ്റ് അങ്ങോട്ട് ചെക്ക് കൊടുത്താൽ മതി എന്ന്. അപ്പോൾ അതിന് താങ്ക്സ്. ഓക്കെ ബ്ലാങ്ക്സ് നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ താങ്ക്സ് ഗൈസ്. പൊളി പൊളി പൊളി. ഷിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ട്രിക്ക് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടാ. ഓ ഹെൽത്ത് പോയി, അടിപൊളി. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ ഡേട്ട് ഡേട്ട് വേണമെന്നില്ല. സ്റ്റോൺ ആവശ്യമുള്ളത് എന്നിട്ട് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ ബോട്ടൊന്നും വേണ്ട നമുക്ക്. ഓക്കെ സി ഇതൊക്കെയാണ് നമ്മളിതിൽ വെച്ചത്. നമ്മൾ ഗോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളധികം സമയം വേസ്റ്റേജ് ഒന്നും ഇല്ല. നമുക്ക് ഗോൾഡിൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം വേണമെന്നാണ് പറയുന്നത് ഗൈസ്. ഓക്കെ നൈറ്റ് ആയിട്ടുണ്ട്, റീസ്പോൺ പോയിന്റ് സെറ്റ് ആയാലും നൈറ്റ് ആയിരിക്കും. നമുക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റിട്ട് പോകാം ഗൈസ്. ഓക്കെ നമ്മൾ ഇതിന് ഇത്ര ഐറ്റം വേണം. ഓക്കെ ഇത് നമ്മുടെ കയ്യിൽ ആക്ച്വലി ഉണ്ട് ഗൈസ്. ഹെൽമെറ്റിന് ഇത്ര വേണം. നമ്മൾ നൈസായിട്ട് ഒന്ന് രണ്ട് മൂന്ന് അതായത് അഞ്ചെണ്ണം വേണം ഗൈസ്. നമുക്ക് തൽക്കാലം ഇതെടുക്കാം. ഓക്കെ കാരണം നമ്മളെല്ലാം കൂടി ഒന്നും എടുക്കണില്ല. നമ്മൾ ഏതെങ്കിലും ഒരൈറ്റം ഇട്ട് പോവാനാണ് എന്നോട് ആൾക്കാർ പറഞ്ഞത്. ഓക്കെ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പോണേ.
ഈ ഐറ്റം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇത് ഉരുകിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ ആവശ്യമുള്ള വെച്ചാൽ അതാവും തോന്നുന്നു അല്ലേ? യെസ്, അത് ഉരുകി പിന്നെ നമ്മുടെ സ്റ്റീലായിട്ട് മാറുന്ന അയണിങ് കെട്ട്. അയ്യോ, ആയി ശരിയാ കുടിച്ച്. ഓക്കെ, നമുക്ക് അടിയിൽ പോയിട്ട് സാധനം എടുത്ത് വെക്കാൻ പോരെ. ഓക്കെ, ഓ നമ്മുടെ അതിൽ തോയി പണ്ടാറടങ്ങാൻ. ഇത് പോട്ടെ, ഇത് പോട്ടെ, പിന്നെ ഇത് പോട്ടെ. ഇതാവശ്യം വരുമായിരിക്കാം. ഇതൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ മൂഞ്ചൊക്കെ ഇരിക്കും, കേസ് മൂഞ്ചിരിക്കും. ഡയമണ്ടൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകണം. പിന്നെ നമ്മൾ ഒരു ഡയമണ്ട് സ്വാഡ് കൊണ്ടുപോകാം, കാരണം അവിടെ എനിമീസൊക്കെ ഭയങ്കര പവർഫുള്ളായിരിക്കും കേസ്. നല്ല പേടിയുണ്ട് അവിടെ പോകാനെനിക്ക്. ഒന്നാമത് കളി നമ്മളങ്ങനെ പ്രവന്നല്ലോ, അതുകൊണ്ട്. ഓ പിന്നെ ഞാൻ മറക്കുകയാണ്, ഓട്ടോമാറ്റിക്ക് തുറക്കണ ഗേറ്റൊക്കെ വെച്ചിട്ട്. പിന്നെ ഇതിനാ ഓ എട്ട് കാലി. ഓ വേഗം വരുന്നതിനെ കൊന്നു, നൈസായിട്ട് കൊന്നു. എടേടേടെ ഓ സീനീസ്, അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ട് വാ, എല്ലാം അങ്ങോട്ട് വാ. വാടേ വാടേ എടേ, വാ വാ വാടാ വാടാ, ഉള്ളിലോട്ട് വാടാ. ശടാ ഇത് പാകപ്പണിയായല്ലോ. വാ 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 വാ, എല്ലാണ വല്ലണ വാ. അങ്ങനെ ഉള്ളിലോട്ട് കയറ്റി കയറ്റണം ഗൈസ്. വാ വാ വാ, കോപ്പ് ഗൈസ്. ഡേ 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 വാടേ, കോപ്പ് ബുദ്ധി കളിക്കണം പറയണം. വാ വാ വാ, ഈ വഴി വാ, ഈ വഴി വാ. കോപ്പ് ഒരെണ്ണം പുറത്ത് വീണിട്ടാ. ഡേ 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 വാടേ, ശടാ ഇത് പാകപ്പണിയല്ലോ ഗൈസ്. ഓ കോപ്പ് എല്ലാം പോയിട്ടാ. എട്ട് വയസ്സ് നമ്മൾ നൈസായിട്ട് മൂഞ്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം പുറത്ത് പോയിട്ടുണ്ട്. ഇവിടെ ഇല്ലേ ഷോപ്പെട്ട്? എൻ്റെ മോനെ ഇത് സീനാണല്ലോ. എല്ലാം പുറത്ത് പോയി ഗൈസ്, നഷ്ടം നഷ്ടം. ഡേടേടേ വാടേ 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 വാടേ, ഒയ്യൻ്റെ മോനെ. വല്ലണം വല്ലണം വാ. വല്ലണം വാ. ആ ഒരുത്തന് മാത്രം കയറാൻ പറ്റില്ല. എന്റെ മോനെ, ആ ദേഷ്യം വരുന്ന. എന്താ ചെയ്യപ്പോ, നമ്മുടെ എല്ലാണെ ആയിട്ടില്ല. ശടാ ഇതെന്ത് പണിയാണ് ഗൈസ്, ഇതൊട്ടിയില്ല ഞാൻ. ഓ കോപ്പിട്ടാ, ഇതാകെ പണിയായി. എല്ലാം ഉണ്ടെന്ന് ഇങ്ങോട്ട് വാടേ. എല്ലാം ഉണ്ടോ വന്നു, എൻ്റെ കയ്യിൽ ഒരു ഐറ്റം ഇല്ല ഗൈസ്, അതാണ് ഇപ്പൊ പണിയായത്. ഓ മൂന്ന് ദിവസം തന്നെ ഞാൻ കൊല്ലാൻ പോവാ, മാറിക്ക്. അല്ല അത് രക്ഷയില്ല ഗൈസ്, എല്ലാം ഉണ്ടോ പോവും. നമ്മുടെ ഉള്ളതും കൂടി പോയി കിട്ടും. ഭരണത്തിനെ കൊല്ലണത് ഭേദം. ശേ അസാനങ്ങ് പൊളിഞ്ഞു പോയി എന്നുള്ളതാ. ഓക്കെ, നമുക്കിനി ഒരു ഐഡിയ ചെയ്യണം. അവിടെ പൊളിച്ചിട്ട് അവിടെ ഓക്കിൻ്റെ ഡോറ് വെക്കണം. എൻ്റെ മോനെ, അതാ അതിലും വലിയ ജീനീസ്. ഞാൻ എന്തോന്ന് മണ്ടത്തിറക്കിയ കാണിക്കണേ. ഓക്കെ, നമുക്കേ ഗൈസ് പോകുമ്പോൾ കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഫുഡ് വേണം. അത് ആടിൻ്റെ കൊല്ല.
നല്ലത്. ഡയമണ്ടിൻ്റെ ഇതിനോട് കഥ പോറല്ലേ. ജങ്ക് ബോക്സ്, ഇതിലെന്താ ഉണ്ടാക്കണ്ടേ? ഡയമണ്ടിൻ്റെ ഇതുണ്ടാക്കാനാണ് മിസ്. രണ്ടെണ്ണം ഇല്ലേ? അത് ശരി, സ്റ്റിക്കില്ല. സെറ്റായില്ലേ? അതെന്താണ് ഞാൻ കാണിച്ചത്? സ്റ്റിക്കാണില്ലാത്ത ഒരു ഡയമണ്ടിൻ്റെ ഞങ്ങൾ എടുക്കുകയാണ് മിസ്. കാരണം നിങ്ങൾക്ക് അറിയാലോ, അവിടെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വർത്താനൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ കൊടുക്കാത്ത സീനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണം. യെസ്, പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റാണ് മിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് വെട്ടിപ്പൊളിക്കും അല്ലേ? യെസ്. അപ്പോൾ മിസ്, നമ്മൾ ഇവിടുന്ന് ഇനി നമ്മൾ മറ്റേ നമ്മുടെ ഏരിയയിലേക്ക് പോകാൻ പോവാണ് കേട്ടാ. ഓ മാൻ, എനിക്കാണെങ്കിൽ പേടിയുണ്ട്. നൈസായിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സെറ്റാണ്, എല്ലാം സെറ്റാണ്. ഓ, രാത്രിയായി, നമുക്ക് രാവിലെ ആയിട്ട് തന്നെ പോകാം ഗൈസ്. ഓ, രാവിലെ ആവണ്ടേ കോപ്പ്. ഇതെന്താണിത് വെറുതെ ഇരുന്ന് കത്തണ? കോളൊക്കെ ഉള്ളിലോട്ട് വെക്കാല്ലേ, നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗൈസ്. ഓക്കെ, സ്ഥലമില്ല, അടിയിലോട്ട് പോണാ. ഇത് 22 എണ്ണം ഉണ്ട്, ബാക്കിയെല്ലാം സെറ്റാണ് ഗൈസ്. നമുക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇനി എന്തായാലും പോർട്ടലിൽ പോകാൻ പോവാണ്. അവിടെ പോയി എന്തുണ്ടാവും എന്നറിയില്ല. എന്തുണ്ടായാലും ഗൈസ്, ഇത് ഓട്ടോമാറ്റിക്കലി അടയും. ഓട്ടോമാറ്റിക്കലി അടയും ഗൈസ്. അത് പൊളിച്ച് രാത്രിയായല്ലോ. ഓക്കെ, രാത്രിയുണ്ട്. അപ്പം ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ നെതർ പോർട്ടലിൽ പോകാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട. ഓക്കെ, നമ്മുടെ നേരെ പോകാൻ പോവാണ് ഗൈസ്. ഹലോ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. സെറ്റ് ഗൈസ്, നമ്മൾ നെതർ പോർട്ടലിൽ പോകാൻ പോവാണ് കേട്ടോ. യെസ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയാം. ഒരു കമൻറ്റ് ഇതിൻ്റെ എന്തായാലും നമുക്കിത് എടുത്ത് കളയാം. യെസ്, എനിക്കറിയില്ല അവിടെ പോയി എന്താണെന്ന്. ചിലപ്പോൾ നമ്മൾ ചാവും, നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് മൊത്തം പോവും. ഇത്ര ഐറ്റംസ് ഉള്ളൂ, ഇതൊക്കെ ഇനി വേണ്ടെങ്കിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, അത്രയല്ലേ ഉള്ളൂ. എന്തായാലും പോവാം, അല്ലാണ്ട് എന്താ പറയുക. ആണെങ്കിൽ നൂബാണ്, അവിടെ പോയി ചാവില്ലെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ലൈക്ക് ഇട് ഗൈസ്. 3, 2, 1. ഓ ഗൈസ്, എവിടെ എത്തിയെന്നോടെ? നമ്മളിപ്പോ തന്നെ ചാവും, അങ്ങനെയൊക്കെയാണോ ഗൈസ്? എനിക്ക് അറിയില്ല കേട്ടാ. അയ്യോ ഗൈസ്, ഒരു സാധനം എടുക്കാൻ മറന്നു. ഡാർക്ക് ഡാർക്ക്, ഇതെന്താണിത്? ഗൈസ്, നമുക്കൊരു സാധനം എടുക്കണം, നമ്മൾ തിരിച്ചു പോണേ. പയ്യന്റെ പോണെ. ഗൈസ്, നമ്മൾ തിരിച്ചു വന്നൊക്കെയാണ്, വേറെ ഒരു ഒന്നല്ല. നമ്മൾ നമ്മുടെ അതിൻ്റെ സംഭവം എടുക്കാൻ മറന്നു ഗൈസ്. കവചം, അതെ കവചമാണ് ഞാൻ അടുത്തതിൻ്റെ ഉള്ളിലോട്ട് എവിടെ വെച്ചു. അതും കൂടി എടുത്തിട്ട് വേണം ഗൈസ് പോവാ. ഇല്ലേ സീനാ, ഇല്ലെങ്കിൽ അവിടെ കുറേ വെട്ടണ ടീംസൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ പൊന്നടിയാ, പണി അങ്ങ് പാളു. കവചം എവിടെ ഗൈസ്? ഓ സി, കവചം ഞാൻ ഇവിടെയാണ്. അതെങ്ങനെ പോയി ഗൈസ്? അയ്യോ ശേ, ഓക്കെ, ഒരെണ്ണുണ്ടാക്കാം, സീനൊന്നുമില്ല. എന്നാലും അതെങ്ങനെ പോയി? ഇതിലൊന്നും അതില്ലല്ലോ. ഓക്കെ, നമുക്ക് ഒരെണ്ണുണ്ടാക്കാം, ഉണ്ടാക്കിയിട്ട് പോവാം, ഉണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ, സെറ്റ് സെറ്റ്, കവചം എടുത്ത് പോരാൻ കൂടെ വെക്കുകയാണ്. ഞാൻ അറ്റാക്കൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു.
അപ്പോ മാമൻ പോവാണ് വിസ്. അപ്പൊ മാമൻ നേരിട്ട് പോവാൻ പോവാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരുപാട് സ്കെൽട്ടൻ പോലത്തെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് വരണത്, സത്യം പറഞ്ഞാൽ. ഓക്കെ, എന്തൊക്കെയോ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യോ ഗൈസ്? ഇല്ലല്ലോ ഗൈസ്. ഹലോ, ഞാനിത് ചുമ്മാ വന്നാണേ. നമ്മുടെ ഒരു ഐറ്റംസൊക്കെ ഉണ്ട്. ഇവർ നമ്മൾ അറ്റാക്കിയില്ലല്ലോ ലവീസ്. എൻ്റെ ഒന്നും ഇല്ല ചേട്ടാ, ഞാൻ ഗോൾഡ് സാധനമൊക്കെ ഇട്ടിട്ടാ വന്നാണ്. അറ്റാക്കിയല്ലേ എൻ്റെ മോനെ, എൻ്റെ മോനെ. ഏച്ചി, ഇവരും നമ്മൾ അറ്റാക്കിയില്ല. ഇവര് ഇവിടുത്തെ മനുഷ്യന്മാരാണ് തോന്നുന്നു. നമുക്ക് F5 അടിച്ചിട്ട്, F5 അല്ല, ഓ തേങ്ങ, നമ്മൾ ഏത് സൈഡിലാ? നോർത്ത്, നോർത്ത് സൈഡിലേക്ക് നമ്മൾ കുഴിച്ച് പോവാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐറ്റംസ് കിട്ടും ഗൈസ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ഇത് കുഴിക്കാം. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്തൊരു സ്പെഷ്യൽ. എന്നെ അറ്റാക്കിയല്ലേട്ടാ, എന്നെ അറ്റാക്കിയത് ഞാൻ ചാവേ. എന്താണ് എന്താണ് ചേട്ടാ? നമ്മളെ അറ്റാക്കിയല്ലേ, നമ്മളൊരു സാധനം എടുക്കാൻ വന്നതാ. ഏസ്, നമ്മളിവിടെ പ്രത്യേകിച്ച് ഒന്നും എടുക്കണമെന്നില്ല. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, ഇവർ നമ്മളൊന്നും ചെയ്യില്ല എന്ന് കരുതാം. ഓക്കെ, എന്തൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട് ഏസ്. ഓക്കെ, അതെന്താ? നെതർ ക്വാർട്സ് കിട്ടിയുണ്ട് ഗൈസ്. നെതർ ക്വാർട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ യൂട്യൂബിലെ കാണാണ്. ഓക്കെ ഓക്കെ ഓക്കെ, എന്താണ് എന്താണ് ഗൈസ്? എൻ്റെ പൊന്നെ, നമ്മളിത് ഇവിടെ വന്നു കഴിഞ്ഞാലേ നമ്മൾ വേറൊരു സിറ്റിയിൽ വന്ന പോലെയാണ് ഗൈസ്. അതെ, നമ്മൾക്കറിയാത്ത ഒരു ദിക്കിൽ വന്ന പോലെയാണ്. ഇവിടെ ആരും നമ്മളെ അറ്റാക്കി. ഓ ഗൈസ്, അതെന്താണ്? ഒരു സ്പെഷ്യൽ ടൈപ്പ് ലൈറ്റ് ഉണ്ട് അവിടെ. ഇവരും നമ്മൾ അറ്റാക്കൊന്നും ചെയ്യണില്ല. അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് എന്നോട് കമൻറ്റിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായി, ഇവർ ഒരാളെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, ഒരാളെ അറ്റാക്ക് ചെയ്താൽ നമ്മളെ ഇവരെടുത്തിട്ട് അടിക്കുന്നു. ഇതെന്താണ് ഗൈസ്? ഓ, പൊളിച്ച് പൊളിച്ച്. എന്താ ഗോൾഡ്? എന്താ എന്ത് ഗോൾഡ്? അത് ഗോൾഡ് നഗ്ഗറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ മാൻ, എന്താണ് ഗൈസ് ഏരിയ നോക്കി പൊളിച്ചിട്ടോ. നമുക്ക് വേണ്ട സാധനം ഇതല്ല. നമ്മൾ അറ്റാക്ക് ചെയ്യൊന്നും അറിയില്ല ഗൈസ്. ഇവിടെ കുറേ ലൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാരിക്കോരി എടുക്കരുത് എന്നൊക്കെയാണ് എന്നോട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അവിടെ പോയാൽ വാരിക്കോരി എടുക്കല്ലേ എന്നൊക്കെ. നമ്മളാണ് ഇവിടെ വന്ന സൂക്ഷിച്ചില്ല പണി പാളും ഗൈസ്. അതുകൊണ്ട് അതായത് ഇവിടെ ലാവ എവിടെ വേണമെങ്കിലും ലാവ ഉണ്ടാവുന്നതാണ് പറയണത് ഗൈസ്. ഓക്കെ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇവരൊക്കെ ഫ്രണ്ട്ലി ആണ് ഗൈസ്. ഇവരൊന്നും നമ്മളോടും നമ്മളൊന്നും ചെയ്യണില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ ഗോൾഡിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഗൈസ് ഇവിടെ വരാൻ. ഓക്കെ, എൻ്റെ പൊന്നിവിടെ ഓരോ ആൾക്കാരെ സൗണ്ടൊക്കെ പേടിയുണ്ട്. ഇവർ നമ്മളൊന്നും ചെയ്യില്ല. ഇതൊക്കെ ഇവിടുത്തെ എന്തൊക്കെയോ ഐറ്റംസാണ്, ചുമ്മാ അതൊക്കെ കളക്ട് ചെയ്യണതാണ് ഞാൻ. എല്ലാം ഇവിടെ വരുമ്പോഴേ ഇതൊക്കെ കിട്ടുള്ളൂ നമുക്ക്. ഓക്കെ, എന്തൊക്കെയോ ഐറ്റംസൊക്കെ കിട്ടുന്നുണ്ട് ചേച്ചി. നമ്മളിത് കളക്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ എന്താ പറയുക, ഇവിടെ വരുമ്പോഴേ നമുക്ക് ഇതെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം അടിച്ചുകൊണ്ട് പോവാന്നുള്ളതാണ്. എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ചേച്ചി. അമ്മേ, പൊളി സാധനം ഏച്ചി. ഈ ഒരു ലൈറ്റ് എനിക്ക് വേണമായിരുന്നു. ഇതൊരു ടൈപ്പ് ലൈറ്റാണ് ഗൈസ്, കിട്ടിയില്ലേ അത്? ഇതേ ഷൂം ലൈറ്റാണത്. ഓക്കെ, അടിപൊളി സാധനമാണ് ഗൈസ്. കിട്ടി കിട്ടി കിട്ടി, പൊളി സാധനം.
അത് നമ്മുടെ വീടിൻ്റെ റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടെ അങ്ങനെ ഒരുപാട് 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 ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ പൊട്ടിക്കുമ്പോൾ നമ്മൾ ലാവേനെ നന്നായിട്ട് സൂക്ഷിക്കണം ഗൈസ്. അത് ലാവ നമ്മുടെ മേല് വീഴും. ഇതൊന്നും എൻ്റെ അറിവല്ല, നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടത് തന്നെയാണ്. അല്ലാതെ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്തതാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ പോലെ ഇവിടെ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ ഇവിടെ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറയണത് ഗൈസ് മെയിനായിട്ട്. കാരണം ഇവിടെയുള്ള ഐറ്റമൊക്കെ വാരി എടുക്കാന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ലാവയൊക്കെ വന്ന് നമ്മുടെ തലയിൽ വീണ് നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ആരും നമ്മൾ ആക്രമിക്കണമൊന്നുമില്ല. നമ്മൾ ലാവയിലൊന്നും പോയി വീഴാണ്ടിരുന്ന് കഴിഞ്ഞാൽ പൊളിയാണ് ഗൈസ്. എൻ്റെ മോനെ ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ ഐറ്റമൊക്കെ എടുത്ത് വീടിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പൊളിയായിരിക്കും കേട്ടോ. എൻ്റെ മോനെ ഇതെന്താണ്? എൻ്റെ മോനെ, ഓ നമ്മൾ ചത്തു ഗൈസ്, നമ്മൾ ചത്തു. ഓ മാൻ, എൻ്റെ മോനെ, ഹെൽത്ത് ഗൈസ്. എൻ്റെ മോനെ, പേടിച്ച് ചോദിച്ചു എൻ്റെ മോനെ. ഞാൻ ചത്തത് കഴിഞ്ഞാൽ ചത്ത ഞാൻ എല്ലാം പോകും ഗൈസ്. ഈ കിട്ടിയതൊന്നും ഒരു കാര്യമില്ലാണ്ടാവും ഗൈസ്. ഇവിടെ അധികം നിൽക്കണം എന്നല്ല, എന്തൊക്കെയോ കുക്കട് മട്ടൻ എന്താ ചെറിയ നൈസ് പേടിയായി ഗൈസ്. ശോ എൻ്റെ മോനെ ഗൈസ്, ഡയമണ്ട്സ് വാർഡ്. ഓക്കെ, ഡയമണ്ട്സ് വാർഡ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. പിന്നെ നമ്മുടെ ഈ ഐറ്റമൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇതുപോലത്തെ ജീവികളൊക്കെ നമ്മുടെ നേരെ നേ, അയ്യോ വന്നു. വാടാ വാടാ, ഓടിപ്പോയി അവൻ. ഓക്കെ, നമ്മളിവിടെ അധികം നിൽക്കണ്ടായി, നമുക്ക് ഇവിടുന്ന് പോവാ. ഇവിടെ പലതരം ആൾക്കാരുണ്ട്, ഇവരും നമ്മളൊന്നും ചെയ്യരുത്. ഓ ഞാൻ പോണു, ഞാൻ പോണു. എൻ്റെ മോനെ, നമ്മള് മൈൻക്രാഫ്റ്റിൻ്റെ തന്നെ ഒരു വേറൊരു മുഖം കണ്ടിരിക്കുകയാണ് ഗൈസ്. യെസ് കണ്ടില്ല, അവിടെ പോയി കഴിഞ്ഞാൽ ലൂട്ട് കുറേ ഉണ്ട്, പക്ഷേ ഇതുപോലെ കുറേ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. നമ്മളെ അവിടെ അറ്റാക്ക് ചെയ്യാൻ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഗോൾഡിനൊക്കെ ഇട്ട് 10, 14, 15 എണ്ണം കിട്ടും. അവിടെ ഇനി ഐറ്റംസ് ഉണ്ട്, പക്ഷെ അവിടെ ഒരു ജീവി ഉണ്ട് പോർക്ക് പോലത്തെ, കണ്ടില്ലേ? നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നത് അത് ഭയങ്കര സീനാണ് ഗൈസ്. എൻ്റെ മോനെ, നമ്മുടെ ഈ ഡയമണ്ട്സ് വാർഡ് ഇല്ലായിരുന്നെങ്കിലേ നമ്മളൊട്ടി. പിന്നെ നമുക്കൊരു കാര്യം കൂടി ചെയ്യാണ്ട്, എന്താ വെച്ചാൽ നമ്മുടെ ഈ നൈറ്റ് ടൈം ഉണ്ടല്ലോ, നൈറ്റ് ടൈം ഒന്ന് ഇതാക്കണം. അതായത് നൈറ്റ് ടൈമിൽ സോംബീസ് വരുന്നുണ്ട്, നമുക്കിവിടെ ചുറ്റും ഒരു മതിൽ കടണം കഴിച്ച്. ഓ മേ, നെതർ പോർട്ടലിൽ പോയി അങ്ങനെ പൊളിച്ച് പൊളിച്ച്. നെതർ പോർട്ടലിൽ പോയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടായാ? ഇല്ല, സാധനങ്ങളൊന്നും ഇല്ല, ചുമ്മാ നോക്കിയതാണ്. നമ്മുടെ ഗോൾഡൻ ക്യാരറ്റ്, നമ്മുടെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് കുറെ. അതൊരു കട്ട കൂടെ ഡേസ്. അത് പോരാ പോരാ പോരാ. അപ്പൊ ഇതൊക്കെ മതി, നൈസായിട്ട് നമുക്ക് കിട്ടിയത് കിട്ടി. അതെ, അത്രേനേ ഉള്ളൂ ഈ ഐറ്റം. നെതർ നെതർ ഈ സാധനം വെച്ചിട്ട് എന്തോ നമ്മുടെ ഓട്ടോമാറ്റിക് മെഷീനൊക്കെ ഉണ്ടാക്കുകയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏസ് വേറൊരു സാധനമുണ്ട് നമുക്ക് കിട്ടിയ ഒരു ഐറ്റം ഉണ്ട് ഏസ്. അതെ, ആ ഒരു ഐറ്റം എവിടെ ഉപയോഗിക്കേണ്ടത് വെച്ചാൽ ഇവിടെയാണ് ഏസ്. ഓക്കെ, ഞാനിത് കാണിച്ചു തരാം. ഓ മേ, എൻ്റെ മോനെ, എൻ്റെ മോനെ, കണ്ട അറിഞ്ഞില്ലേ? ഇതാണ് ഇത് ഇവിടെ ഉപയോഗിക്കേണ്ട ഒരു ഐറ്റാണ്. അപ്പൊ ഇനിയും നമ്മൾ നെതർ പോർട്ടലിൽ ഇതുപോലെ അടയ്ക്ക പോവാം. കണ്ട കണ്ട കണ്ട, ലേറ്റ് ആണ്. അവിടെ എണ്ണുണ്ട്, 1, 2, 3, 4, 5, 6, 7. എന്നാലും ഫുള്ള് സാധനം കിട്ടിയില്ല.
ഇവിടെ ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ചേട്ടാ ലേറ്റ് ചെയ്യണ്ട നിങ്ങള്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ അപകടങ്ങളും ഉണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇനി നമ്മുടെ ലൂട്ടിങ്ങിന് പോവാം. ഓക്കെ നമുക്ക് എന്തെങ്കിലും അടിപൊടി കിട്ടുമോ നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, അതായത് ഇവിടെ ഉള്ള ജീവികളൊന്നും ഒന്നുമല്ല. യെസ് അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലെ ഇവിടെ ഉള്ള സ്കെൽട്ടൻ ഒന്നും അല്ല. അയ്യോ ഈ ഐറ്റം ഒന്നും ഞാൻ കൊണ്ടുപോകില്ല. ഞങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി. ഇവിടെയുള്ള ഐറ്റംസൊക്കെ വെറും 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 കുട്ടി. മനസ്സിലെ അതാണ് അതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ഒരു ഒറ്റ കുട്ടിയുടെ തന്നെ ഒരൊറ്റ കുട്ടി. ആ കുട്ടി കൂടി പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ചത്തേനെ. അപ്പം ഈ ഐറ്റം മുഴുവൻ പോവും, എടുത്തത് വേസ്റ്റ് ആവും, എല്ലാം പോവും. അതെ, അപ്പം അങ്ങനത്തെ പരിപാടിക്ക് ഞാൻ നിൽക്കണില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഇവിടെ ഇനി ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത്. അതെ ഇവിടെ ഡയമണ്ട്സൊക്കെ ഉണ്ട്. ഡയമണ്ട്സ് മാത്രമല്ല, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തൽക്കാലം നമുക്ക് ഇവിടെ തന്നെ ലൂട്ട് ചെയ്യാൻ കുറേ ഉണ്ട് എൻ്റെ പോലെ. ഇവിടെ ഇനി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ എന്തോ. ഇവിടെ ഒരുപാട് ഐറ്റം ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട് ഒരുപാട് ഐറ്റം. അതെ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ അവിടെ പോകാനുള്ള ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അവിടെ പോയത് എൻ്റെ അമ്മ. ഓക്കെ എന്തായാലും എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു. അതെ ഇനി ഇവിടെ ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നറിയില്ല. നമ്മൾ ഇപ്പോൾ എവിടെയാണ് വന്നിരിക്കണത്? 13-ലാണ് വയസ്സ്. ഓക്കെ 13 ബ്ലോക്ക്. ഓക്കെ ഇത് ഇതാണ് 11 വയസ്സ്. ഓ അത് ശരി. ഇവിടെ ഈ 11 വന്നിട്ട് നമ്മളൊരു നോർത്ത് സൈഡിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഐറ്റംസ് കിട്ടുമെന്നാണ് പറയണത്. നമ്മളെന്തായാലും ഇവിടേക്ക് കുത്താൻ പോവാണോ? ഓക്കെ ഇവിടെ ഗ്രേവലാണ്, നമ്മൾ ചത്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ എന്താണ്? കല്ലാണ്. ഓ മാൻ, ഗ്രേവൽ പൊളിക്കാൻ തരം നല്ലതല്ല. തലയിൽ വീണ് നമ്മൾ ചാവാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നമ്മളിങ്ങോട്ട് പൊളിച്ച് പോയി നോക്കാം ഗൈസ്. ഓക്കെ ഓക്കെ നമ്മളാണെങ്കിൽ ഇത് ഇവിടെ നോക്ക്, ഇവിടെ ലാവായിരുന്നു. ലാവ മൊത്തം നമ്മൾ മണ്ണിട്ട് മൂടിയിട്ട് ഇത് പൊളിച്ച ഇനി ലാവ കാണുമോ? ഇല്ല അല്ലേ? അല്ല അല്ല അല്ല, ലാവുണ്ട്. നമ്മൾ ഈ ലാവ ലാവ മൊത്തം നമ്മൾ മണ്ണങ്ങോട്ട് ഫുള്ളങ്ങ് മൂടിയൊക്കെയാണ് ഗൈസ്. രക്ഷയില്ല, പിന്നല്ല ഫുള്ളങ്ങോട്ട് മൂടി. പിന്നെ നമുക്ക് ഇവിടെ ലൂട്ടടിച്ചാൽ മതി. ഇവിടെ കുറച്ച് ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കോയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. കോള് ഇവിടെ കുറേ കോൾ, ഇവിടെ കുറേ കോൾ ഉണ്ടല്ലോ. ഓക്കെ അപ്പോൾ നമ്മളവിടെ കുറേ ലൂട്ടൊക്കെ അടിച്ചു. പിന്നെ നമുക്കിത് അയണോർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിതൊക്കെ അങ്ങോട്ട് എടുത്ത് വേഗം ആവശ്യമുള്ള രീതിയിലേക്ക് അങ്ങോട്ട് മാറ്റാൻ പോവാണ്. ഓക്കെ എന്നിട്ട് ഗൈസ് ഇനിയുള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് മാറണം. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, ഇത്രയും നാൾ നമ്മൾ ജസ്റ്റ് മൈനിങ്ങൊക്കെ ചെയ്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ഇനി ഇല്ലാത്ത ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കണം. യെസ് അപ്പോൾ ഗൈസ് ഇനി ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഫാമിങ് ഓക്കെ ഫാമിങ് ബോയിൽ ചെയ്താക്കണം ഗൈസ്. അതായത് ഇതൊന്നും പോരാ, നമ്മൾ വലിയ ഫാം പണിയണം. പിന്നെ നമ്മുടെ സോംബിനെ ട്രാപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പണിയണം ഗൈസ്. ഓക്കെ അത് പണിയണം. അങ്ങനെ ഒരുപാട് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഗൈസ്. യെസ് അപ്പോൾ പിന്നെ എന്താ പറയുക, ഈ ഒരു വീട് നമുക്ക് നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഇല്ലാത്ത ഐറ്റംസ് ഇല്ല. ഓക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ചാറപ്പറ നമ്മൾ ആ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ എടുത്തിട്ട് ഇനി നമ്മുടെ വീടൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. ഓക്കെ ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൊരിയായിരിക്കും. പിന്നെ അപ്പോൾ എന്താ പറയണ വെച്ചാൽ നമ്മളിത് ഈ ഒരു ഫാമിങ് തന്നെ ആദ്യം ഇമ്പോർട്ടൻ്റ് ആക്കണം ഗൈസ്. അതായത് ഈ ഒരു ഫാമിങ് നമുക്കൊന്നും കിട്ടില്ല, ഇതാകെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് പോരാ നമുക്ക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ മാറണം. അതായത് ഇവിടുന്ന് കുറച്ച് ഇവിടെ അങ്ങോട്ട് വെള്ളത്തിലോട്ട്
കുറച്ച് അധികം അങ്ങോട്ട് എടുക്കണം ഗൈസ്. ഓക്കെ, എന്നാലാണ് റെഡി ആവുള്ളൂ. ഇതൊക്കെ ക്ലീൻ ആക്കി കൊണ്ടുവരണം. പിന്നെ കുതിരേനെ ഓടിക്കാൻ, യെസ് ഞാൻ കുതിരേനെ ഓടിക്കാൻ സാഡിൽസ് തപ്പിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഇനിയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഗ്രാമം കണ്ടുപിടിക്കണം ഗൈസ്. യെസ്, അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഗ്രാമം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ലെതർ ലെതർ മേ എന്താ അതിനെ പറയുക, അങ്ങനെ ഒരാളുണ്ട് അതുണ്ടാക്കണം. അയാളുടെ കയ്യിൽ നമുക്ക് ഈ പറഞ്ഞ ഒരൈറ്റം കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താ ഐറ്റം? നമ്മുടെ കുതിരയുടെ സാഡിൽസ്. പിന്നെ നമുക്ക് കുറേ ദൂരം ട്രാവൽ ചെയ്യാനൊക്കെ പറ്റും. ഇപ്പം നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ നടക്കണ കാര്യമല്ല. നമ്മുടെ കയ്യിൽ ഓടി ഓടി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതിൽ ഉള്ളിലോട്ട് കുറച്ച് തള്ളിയിട്ട് നമ്മൾ ഈ കരിങ്കല്ല് വെച്ചിട്ട് മതിൽ പണിയാം. ഓക്കെ, ചെറിയ വീടിന്ന് മാറ്റിയിട്ട് വലിയ ലെവലിൽ മാറണം ഗൈസ്. ഇനി ഇത് അതിക്രമിച്ച് കഴിഞ്ഞു. യെസ്, നമ്മുടെ കയ്യിൽ ഒരുപാട് വീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളാണേലും ഒന്നും ഉണ്ടാക്കണമില്ല. ആ ഓക്കെ, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ബാക്കി വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത ദിവസം വരുമ്പോൾ അടുത്തൊരു ഗെറ്റപ്പിലായിരിക്കും ഗൈസ് വരിക. അതിന് കുറച്ച് ടൈം എടുക്കും, കാരണം കുറച്ച് ഐഡിയാസൊക്കെ വേണം. വീട് എങ്ങനെ വേണം, പിന്നെ ഇവിടെ കുറച്ചങ്ങോട്ട് നീട്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നന്നായി നീട്ടി വലിച്ച് എല്ലാം കൂടി പണിത് ഈ ഫാമൊക്കെ അങ്ങോട്ട് വലിയ ലെവലിലേക്ക് മാറ്റാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ അടുത്ത ദിവസം അതൊക്കെ കാണാം. ഓക്കെ, എന്തായാലും നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന നിമിഷം വേണമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം വരാം ഗൈസ്. എല്ലാവർക്കും ബൈ.